ഹലോ ഗെയ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ അല്ലയോ? മൊബൈല് മേടിച്ചപ്പം കിട്ടിയൊരു ക്ലോക്കാണ്. അതാണെങ്കിൽ എടുത്ത് ഫിത്തയിൽ തൂക്കിയിടാന്ന് വിചാരിച്ചാൽ കൊണ്ട് ഹാങ് ചെയ്തേ. അതാണെങ്കിൽ ഒരു താഴെ പൊട്ടി ചന്നം പിന്നും ആയിപ്പോയി. പിന്നെ അത് കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് പോയി സൂപ്പർ ഗ്ലൂ മേടിച്ചോണ്ട് വന്നു. ഗൂഗിൾ പേ എന്ന് പറയാൻ വന്നു. സൂപ്പർ ഗ്ലൂ കേട്ടോ, ഗൂഗിൾ പേ അല്ല, സൂപ്പർ ഗ്ലൂ മേടിച്ചോണ്ട് വന്നു. ആ പൊട്ടിയ ഭാഗമൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി. പിന്നെ അത് തിരിച്ച് ഫിറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അതിന് ബാറ്ററി ഇടുന്ന നെഗറ്റീവും പോസിറ്റീവും റാഡുണ്ട്. അത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് മോൻ്റെ സൗണ്ടൊക്കെ ഉണ്ട്, എല്ലാവരും ക്ഷമിക്കുക. അതെടുത്ത് നോക്കിയപ്പോഴത്തേന് അത് ഫിറ്റ് ആവുന്നില്ല, കാരണം നല്ല ഒടിഞ്ഞു പോയതുകൊണ്ട് ഒട്ടിച്ചെടുത്തില്ല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്തെല്ലാം വെച്ച് ബാറ് സൂപ്പർ ഗ്ലൂ ആയതുകൊണ്ട് അതും ഒന്ന് ഒട്ടിച്ചു വെച്ചു. അത് ഒട്ടിച്ചു വെച്ചതിന് ശേഷം അതിനകത്തിലെ മറ്റേ കോയിലുണ്ടല്ലോ, കോയിലെടുത്തിട്ട് വെക്കാൻ നോക്കിയപ്പോൾ അതിനകത്തിലെ രണ്ട് നീഡിൽ അത് ഒടിഞ്ഞു പോയി. ആ കോയിലാണ് മറ്റേ സെക്കൻഡ് സൂചിയെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ ഓടി ഓടി അങ്ങ് പോകും. നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് രീതിയിൽ പോകും. അത് ഫിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിനകത്തിലെ നീഡിലല്ല, പിന്നെ ഒരു ഇയർക്കിലെടുത്ത് വെച്ചിട്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. ഇതെല്ലാം പൊട്ടിച്ച് എല്ലാം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേ തല അങ്ങ് കറങ്ങുന്നതിൻ്റെ കൂട്ടായി. കുറേ പാർട്സുകളുണ്ട്, ഇതിനിടയ്ക്ക് കാണാം, ഒന്ന് ചിന്തിച്ചിരിക്കുന്ന കാണാൻ പറ്റും ഇതെവിടെ വെക്കുന്നതെന്നുള്ളത്. സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് അത് ഒട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. ഫുൾ വീഡിയോ കാണുമ്പോൾ അറിയാം കുറേ കോമഡിയൊക്കെ ഉണ്ട്. അതിലെ കോയിൽ അഴിച്ചു മാറ്റിട്ട് ബാറ് മാത്രം ഒന്ന് വെച്ച് നോക്കാനുള്ള ശ്രമത്തിലാണ്. കാരണം രണ്ട് വശത്തെ നീഡിൽ ഒടിഞ്ഞു വീണ, നല്ല പൊക്കത്തിൽ നിന്നാണ് വീണത്. അതുകൊണ്ട് ചന്നം പിന്നും ആയിപ്പോയി. അത് ഇരിക്കുന്നില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് സൂപ്പർ ഗ്ലൂ വെച്ച് ഒന്ന് ഒട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. ആ ഒരു ഇറുക്കിലൊടിച്ചിട്ട് അവിടെ രണ്ട് ഭാഗത്തോട്ട് വെക്കണം. ഒരു ഭാഗത്ത് വെച്ച് അത് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഫാനൊക്കെ ഓഫ് ചെയ്യുന്ന സൗണ്ടൊക്കെ കേൾക്കാം. മോൻ അവിടെ കിടന്ന് കളിക്കുന്നേ. ആ അവനാണ് വരുന്നുണ്ട്, പല സൗണ്ടും ഒപ്പം കേൾക്കാം. അതൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വെച്ച് ഒരു സൈഡ് ഒട്ടിച്ചു കഴിഞ്ഞു, ഇനി അടുത്ത സൈഡ് ഒട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. ഇത് ഒട്ടിച്ചൊന്നും പറയണ്ട, എൻ്റെ കൈ മൊത്തവും എൻ്റെ ഭാഷയാണ്. ഇത് അവസാനമാണ് എൻ്റെ ടെസ്റ്റ് കാണുന്നത്. എല്ലാം ചെയ്തു വരുമ്പോൾ രണ്ടാമത്തെ ഭാഗം ഒരു ഭാഗം ഒട്ടിച്ചു കഴിഞ്ഞു, ഇപ്പോൾ അടുത്ത ഭാഗം ചെയ്തുകൊണ്ടിരിക്കുക. ഇത് വേറെ ഒന്നിൻ്റെ കൂട്ടമല്ല, കുറച്ച് പാടാണ് ഈ സംഭവം ചെയ്തെടുക്കാനേ. അതുമല്ല എല്ലാം പൊട്ടിയതുകൊണ്ട് അങ്ങനെ നമ്മൾ ഒന്നാം ഘട്ടം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ്. എല്ലാം ഏകദേശം അതെല്ലാം കഴിഞ്ഞ് ഞാൻ ആ ബാറ്ററിയുടെ ആ നീഡിലും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അവിടെ എല്ലാം പൊട്ടിയായിരുന്നു.
ആ ഭാഗങ്ങളും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലോട്ട് കയറാം. രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു സൂപ്പർ ഗ്ലൂ, അതിലൊന്ന് കഴിഞ്ഞ്. ആ പാഴ്സുകളൊക്കെ നല്ല ഒട്ടിച്ചായിരുന്നു ആദ്യമേ. ഇതൊന്ന് ഉണങ്ങാനും വേണ്ടി ഇരിക്കുകയാണ്. അത് ഏകദേശം കഴിയാറായി, എല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ഘട്ടത്തിലോട്ട് കടക്കാം. ബാക്കി കൂടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ. അവരെ വീഡിയോ നിങ്ങളെല്ലാം സ്കിപ്പ് ചെയ്താൽ കാണണം കേട്ടോ, കാരണം ഇടയ്ക്ക് കുറേ ടെസ്റ്റുകളുണ്ട്. ഈ വെക്കുന്നത് നമ്മൾ സെക്കൻഡ് സൂചി അല്ല, അത് മിനിറ്റ് സൂചി, അതല്ല ആദ്യം വെക്കേണ്ടത്, തെറ്റിപ്പോയതാ. അതെടുത്തതിന് ശേഷം ആദ്യം വെക്കേണ്ടത് മണിക്കൂർ സൂചി വെക്കണം. മണിക്കൂർ സൂചി വെച്ചതിന് ശേഷം വേണം മിനിറ്റ് സൂചി വെക്കാൻ, അതിനുശേഷം വേണം സെക്കൻഡ് സൂചി വെക്കാൻ. ഒരുപാട് ഉള്ളതുകൊണ്ട് കൺഫ്യൂഷനായിപ്പോയി ഏതാ ആദ്യം വെക്കണ്ടെന്നുള്ളത്. ആ വെച്ചിരിക്കുന്നത് തന്നെ എടുത്തിട്ട് നമ്മൾ ആദ്യം മണിക്കൂർ സൂചി വെക്കാം. ആദ്യം വെക്കണം, അതിന് ശേഷം വേണം സെക്കൻഡ് അല്ല മിനിറ്റ് സൂചി വെക്കാൻ. അത് ശരിയായിട്ടുണ്ട്. അതിനുശേഷം സെക്കൻഡ് സൂചിയും കൂടെ വെച്ചതിന് ശേഷം അതിന് പുറത്തൊരു കവറിങ് ഉണ്ട്, അത് വെക്കുക. അച്ഛന് എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു ഏത് രീതിയിലാണ് വെക്കണ്ടെന്നുള്ളത്. തിരിച്ചു മറിച്ചൊക്കെ വെച്ച് നോക്കി അവസാനം അത് മനസ്സിലായത് പറഞ്ഞാൽ പാർട്സ് ആയതുകൊണ്ട് അല്ലാതെ കുറേ സംഭവങ്ങൾ പൊട്ടിപ്പോയായിരുന്നു. ആ പൊട്ടിപ്പോയത് കൊണ്ട് മാത്രം അങ്ങനെ ആയത്, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വെക്കാൻ പറ്റും. എൻ്റെ കുറേ നീഡിലുണ്ടായിരുന്നു, അതൊക്കെ ഒടിഞ്ഞു പോയതുകൊണ്ട് നമുക്ക് ആ കൺഫ്യൂഷൻ വന്നു. പേടിക്കാനൊന്നുമില്ല, അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അവർ കവർ വെക്കുന്നതിന് മാത്രമേ ഉള്ളായിരുന്നു പ്രശ്നം, ബാക്കിയെല്ലാം കറക്റ്റായിട്ട് റെഡിയായി. അതിനിടയ്ക്ക് ചെറിയൊരു ഇതും കൂടെ വെക്കാനുണ്ടായിരുന്നു. അതും റെഡിയായി. ഒരുപോലത്തെ ഏതാണ്ട് മൂന്നെണ്ണം കണ്ടുണ്ട്, അതിന് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതേ കൺഫ്യൂഷനാണ്, അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ പുറത്തുള്ള കവറിങ് അതും കൂടെ എടുത്ത് വെച്ചിട്ട് വേണം ബാക്കി വർക്ക് ചെയ്യാൻ. അതെല്ലാം ഫില്ലായിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഇനി മൂന്നെണ്ണവും കൂടെ ഉള്ളൂ. അതാ ഈ കൺട്രോൾ ചെയ്യുന്ന ഈ മിനിറ്റിനെ മണിക്കൂറിനെ സെക്കൻഡിനെ കൺട്രോൾ ചെയ്യുന്ന ചക്രം അത്. അപ്പം അത് ഓരോന്നായിട്ട് കറക്റ്റായിട്ട് വെക്കുക. അതെല്ലാം ചെറിയൊരു തെറ്റുണ്ട്, അതെല്ലാം ഇവിടെ വരുന്നത്. അത് ഓരോന്ന് വെച്ച് നോക്കണം. അത് ഏകദേശം രണ്ടെണ്ണം ഒരേപോലത്തെ, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അതിന്.
അത് റെഡിയായിട്ടല്ല അത് തിരിച്ചു വെച്ചു. തിരിച്ചു നോക്കുമ്പോൾ അതും തെറ്റ, അങ്ങനല്ല വരേണ്ടത്. ആ ഒരു സാധനം വന്നപ്പോഴാണ് എൻ്റെ കറക്റ്റ് ഇത് വന്നത്. ഇനിയിപ്പോൾ അത് റെഡിയാവും. ഇപ്പോൾ അത് മനസ്സിലായി എങ്ങനെ വെക്കണ്ടേന്നുള്ളത്. അങ്ങനെ അത് ആദ്യത്തെ ഊരിയെടുത്ത് അതിനുശേഷം ഇത് വെച്ചതിന് രണ്ടാമത്തെ അത് വെച്ച് അതിനകത്തിൽ അത് കണക്റ്റ് ആവുന്ന ആ വെച്ചത് കറക്റ്റ് തന്നെ. മറ്റേതെടുത്ത് വെച്ചതിന് ശേഷം വേണം ഇത് വെക്കാൻ. അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പുറത്തുള്ള അത് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് സൂചി, സെക്കൻഡ് സൂചി, മിനിറ്റ് സൂചിയൊക്കെ കണക്ട് ചെയ്യണം. എന്നാലേ കവർ ഇടാൻ പറ്റത്തുള്ളൂ. രസമൊന്നുമല്ല അവസാനത്തെ ഒരു 5 മിനിറ്റ് എന്തോന്നുള്ളത് മനസ്സിലാവാൻ പറ്റുന്നത്. എടുത്ത് അതിനകത്തിൽ ക്ലോക്കിനകത്ത് വെച്ച് അതിനെ സെറ്റ് ചെയ്യാൻ പോകും, സൂചി ഇടാൻ പോകും. സൂചി ഇടുന്നതിന് മുന്നേ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു നട്ടുണ്ട്, അതൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം. ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ സൂചികൾ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ഒരു മിനിറ്റ് സൂചി, മണിക്കൂർ സൂചി ഉണ്ട്, ഒരു മിനിറ്റ് സൂചി, ഒരു സെക്കൻഡ് സൂചി. അത് മൂന്നും ഇപ്പം തന്നെ ഫിറ്റ് ചെയ്യണം. അതിന് ശേഷമേ ബാക്കിയുള്ള ആ ചക്രം ഇടാൻ പറ്റത്തുള്ളൂ. ഒന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂർ സൂചി വെച്ച് മിനിറ്റ് സൂചി വെക്കാം. ഞാൻ സെക്കൻഡ് സൂചിയും കൂടെ ഉണ്ട്, അതും കൂടെ വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. സെക്കൻഡ് സൂചി വയ്ക്കുമ്പോൾ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിട്ട് വേണം വെക്കാൻ. കാരണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വീഴത്തില്ല. ഇതിൻ്റെ പുറത്തൊരു കവറും കൂടെ വരും. ആ കവർ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കണമെങ്കിൽ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. മറ്റൊരു ഗ്ലാസ് പോലത്തെ ഒരു ചക്രം ഇനി ഉള്ളത്, അതാണ് ഞാൻ അവിടെ തിരയുന്നത്. അവിടെ എത്തേൻ്റെ കിടപ്പുണ്ട്, ആ പേപ്പറിനകത്ത് തന്നെ കാണാൻ പറ്റത്തില്ല. അത് നോക്കുക, അതുകൊണ്ട് ആ സൈഡിൽ തന്നെ കിടപ്പുണ്ട്. ഒരു ഗ്ലാസ് പോലത്തെ ഒരു ചക്രം, അതിനകത്തല്ലത് വെച്ച് കംപ്ലീറ്റ് ആയി. ഞാൻ ഗ്ലാസ് അതിൻ്റെ പുറത്തുള്ള കവർ പ്രസ് ചെയ്ത് വെക്കുക. അത് ഊരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്ലാസ് പ്രസ് ചെയ്യുമ്പോഴത്തേന് മുകളിലോട്ട് പൊങ്ങി വരും.
ഇനി അവൻ്റെ ഈ ഇത് ആ സെക്കൻഡ് സ്വിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കുറേ. അത് ഇച്ചിരി പാടുള്ള പരിപാടിയാണ്. അപ്പോൾ തിരിച്ചു വെച്ചിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഏകദേശം വർക്ക് കഴിയാറായി. അവസാനത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്തു വരുന്നതിനിടയ്ക്ക് അത് നിങ്ങൾക്ക് കാണാം, കാണുമ്പോൾ മനസ്സിലാവും. എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് ഇനി ബാക്കിയുള്ള സംഭവങ്ങളിലോട്ട്, ഗ്ലാസും അതിൻ്റെ പുറത്തുള്ള കവറും. ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചത് മറ്റേനകത്ത് തട്ടാതിരിക്കാൻ വേണ്ടി. അത് കറക്റ്റായിട്ടുണ്ട്. അതിനുശേഷം മറ്റേ ഗ്ലാസും അതിൻ്റെ പുറത്തുള്ള കവറും കൂടെ ഇട്ട് കൊടുക്കാം. അവിടെ ഒരു സ്ക്രൂ ഇരിപ്പുണ്ടായിരുന്നു, അത് എടുക്കാനുള്ള ശ്രമത്തിലാണ്. അത് അത്രയും ലേറ്റായത്. ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടും വേറൊരു സംഭവം അവിടെ കിടപ്പുണ്ട്, അത് മറന്നുപോയി. അതൊരു നട്ടാ, അത് വലിയ കാര്യമൊന്നുമില്ല. അതെ, അത് സപ്പോർട്ട് ചെയ്യുന്നൊരു നട്ടാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇനി പുറത്തുള്ള വർക്കുകൾ നോക്കാം. അത് ബാക്കിലത്തെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വർക്കാവുമെന്ന് നോക്കിയതാണ്. അപ്പം അതെല്ലാം വർക്കാവുന്നുണ്ട്. പുറത്തുള്ള കവറും അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് ഗ്ലാസ് വെക്കണം. അപ്പോൾ കവർ വെക്കുന്നതിന് മുന്നേ ഗ്ലാസ്സുണ്ട്. ഗ്ലാസിന് പ്രശ്നമൊന്നുമില്ല, വീണപ്പോൾ പൊട്ടിയതൊന്നുമില്ല. ഉണ്ടോ? അത് ഗ്ലാസിൻ്റെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഓവർ ടൈറ്റായി പോകുന്നുണ്ട്. അപ്പോൾ ഗ്ലാസിന് ചെറിയൊരു സ്ക്രാച്ച് വീഴുന്നുണ്ട്. ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രശ്നമൊന്നുമില്ലാതിരുന്ന ഗ്ലാസ്സാണ്. ആ സ്ക്രൂ ചെയ്ത സമയത്ത് ഓവർ ടൈറ്റിങ് ആയിപ്പോയി. ആ ഇത് ടൈറ്റ് ചെയ്യുമ്പോഴൊരു നല്ലതുപോലെ ഓവറായിപ്പോയി. അപ്പം എന്തോ സൗണ്ട് കേട്ടോ, ഞാൻ ഇനി വിചാരിച്ചു ഇത് ടൈറ്റ് ആയതുകൊണ്ട് എന്തെങ്കിലും സൗണ്ട് ആയതെന്ന് വിചാരിച്ചു. അന്നേരം എടുത്ത് നോക്കിയില്ല, എല്ലാം ടൈറ്റായി തിരിച്ചു നോക്കിയപ്പോഴാണ് പൊട്ടൽ കാണുന്നത്. പിന്നെ ഒന്ന് ലൂസാക്കി നോക്കി, ലൂസാക്കിയത് വീണ്ടും ആ രീതി വരുമോയെന്ന് വിചാരിച്ചല്ല, ചെറിയതായിട്ടൊന്ന് പൊങ്ങിയിരുന്നായിരുന്നു ഗ്ലാസ് പൊട്ടിയട്ടെ. ലൂസാക്കിയപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഇരുന്നു. പിന്നെ ഇതിനകത്തുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്തെല്ലാം കഴിഞ്ഞ് നട്ടും ഇട്ട് ബാറ്ററി ഇട്ട് നോക്കിയപ്പം അത് ഓടുന്നില്ല. ഓടാത്ത കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇതിനകത്തെ കോയിൽ കട്ടായിപ്പോയായിരുന്നു. ലാസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് അതിൽ കാണാൻ പറ്റുന്നത്. ആ വീണ സമയത്ത് അങ്ങോട്ട് കട്ടായിപ്പോയി. ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നോക്കിയെങ്കിലും നടന്നില്ല. എല്ലാം റെഡി ആക്കി കഴിഞ്ഞപ്പോഴാണ് ഓടാത്ത അവസ്ഥയായി.
പിന്നെന്ത് ചെയ്യാനാ? വർക്ക് ചെയ്യാത്ത ഗ്ലോക്ക് തൂക്കിയിട്ടിട്ട് കാര്യമില്ലല്ലോ. അതെടുത്ത് പുറത്ത് വേസ്റ്റിനകത്ത് കൊണ്ടുവന്നിട്ട്, അതുകൊണ്ട് വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ബാക്കി ഷോർട്സ് ഒക്കെ ഉണ്ട്, അതെല്ലാം സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ